ഇന്ന് രണ്ടുപേരും അവിടെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അമ്മയാണ് ഭയങ്കര കരച്ചിൽ, കരച്ചിലോട് കരച്ചിൽ. കൊച്ചിന് അലർജി രോഗം എത്ര വർഷമായതാ? 10 വർഷമാണ് ഈ കുഞ്ഞിന് അലർജിയാണെന്ന് പറഞ്ഞ് ഈ അമ്മയോട് കരച്ചില. ഞാൻ പറഞ്ഞു, ചേച്ചി കരച്ചിൽ നിർത്ത്, കർത്താവ് അത്ഭുതം ചെയ്യുന്നു പറഞ്ഞു. കർത്താവ് ചെയ്ത അത്ഭുതം നിങ്ങളെ കേട്ടുകൂടാ. ഇവൾക്ക് 10 വർഷമായി. ഇവളുടെ പേര് ലയ, എറവിൽ നിന്ന് വരുന്നു, ഈ ഇടവക്കാരിയാണ്. ഇവൾക്ക് 10 വർഷമായി. ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് കയ്യുമ്മേ ഇങ്ങനെ ചൊറിച്ചിൽ ഇങ്ങനെ പോലെ കണ്ടു തെരുതെരിനെ എല്ലാ എപ്പുകളിലും കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, നമ്മുടെ ആയുർവേദ ഡോക്ടർമാരെ കാണിച്ചു. കുറേ നാൾ ചികിത്സ ചെയ്തു. പക്ഷേ മരുന്ന് കഴിക്കും തോറും ഇവൾക്ക് പിന്നെ ഇല്ലാത്ത സ്ഥലത്തും കൂടി എല്ലായിടത്തും നിറഞ്ഞു. അലർജിക്ക് മരുന്ന് കഴിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൂടെ വീണ്ടും അലർജി വരാൻ തുടങ്ങി. സാധാരണ ഏത് ആഹാരം കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നത്? മോളെ ഏത് ആഹാരമാണ്? പുളിയുള്ളത്. പുളിയുള്ള ആഹാരം കഴിച്ചാൽ അന്നേരം അലർജിയാ. എന്താ അലർജിയായിട്ട് സംഭവിക്കുന്നത്? ഇങ്ങനെ കുരുക്കള് വരും, പിന്നെ വയറു തുടങ്ങിയ ചൊറിഞ്ഞു തുടങ്ങും, പിന്നെ വെള്ളമൊക്കെ വരും, പൊട്ടിട്ട് വെള്ളമൊക്കെ വരും. അപ്പൊ ഉണ്ണിയൊക്കെ കളിയാക്കും, ഇങ്ങനെ മണം എടുത്തിട്ട് കളിയാക്കും. അപ്പൊ എനിക്ക് വിഷമാവും. ആട്ടാ, ഇന്ന് ഇവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു, പുളിയുള്ള ആഹാരം പോയി വീട്ടിൽ പോയി കഴിക്കാൻ അല്ലേ പറഞ്ഞു. കഴിച്ചോ വീട്ടിൽ പോയി? സാമ്പാറ്. പുളി പിഴിഞ്ഞു വെച്ചാൽ സാമ്പാറിൽ കോൽപ്പുളി നല്ല പുളിയുള്ളതല്ലേ, അത് കഴിച്ചാൽ നന്നായി കൂടും. ഇവൾക്ക് അഞ്ചെങ്കിൽ പുളിയുള്ളതാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അച്ചാറ്, മോര്, പിന്നെ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഓറഞ്ച്, മുന്തിരി ഇതൊക്കെ കഴിക്കും. ഞങ്ങൾ കാണാണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും, കഴിച്ചു കഴിഞ്ഞാൽ കൂടിയില്ലേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വിഷമമുണ്ട്, എന്താ ചെയ്യുക. അങ്ങനെ വെച്ച് കുറെ ഇന്നിപ്പോ ഇന്ന് പുളിയുള്ള സാമ്പാറൊക്കെ കഴിച്ച് ചോറുണ്ടോ? ചോറുണ്ടോ? എന്നിട്ട് മോക്കണ്ട അനുഭവം എന്താ? വീട്ടിൽ പോയിട്ട് പറഞ്ഞു, 7 വിശ്വാസപ്രമാണവും സങ്കീർത്തനം 136, 137 വായിക്കാൻ പറഞ്ഞു. ഞാൻ സങ്കടത്തോടെയാണ് വായിച്ചത്, മാറുമെന്ന് വിശ്വാസത്തോടെ. ഞാൻ ഇവളോട് പറഞ്ഞു കൊടുത്തു, 7 വിശ്വാസപ്രമാണം ചെല്ലുക, സങ്കീർത്തനം പറഞ്ഞു കൊടുത്തു, അത് ചെല്ലുക വീട്ടിൽ പോയിട്ട്, എന്നിട്ട് നീ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. നിനക്ക് അലർജി ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു വിട്ടു. നീ ആ സങ്കീർത്തനം ചൊല്ലി വായിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി, എന്നിട്ട് ഭക്ഷണം വയറിറച്ച് കഴിച്ചു. അപ്പൊ മുമ്പ് ഇത്തിരി ഉണ്ടായിരുന്നു, അപ്പോ ഇന്ന് വരുന്ന സമയത്ത് അതൊക്കെ കരിഞ്ഞു. ഇത് അത്ഭുതമാണല്ലോ. ഇന്ന് പുളിയുള്ള സാമ്പാർ കഴിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അലർജി കരിഞ്ഞു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അലർജിന്റെ പാടുണ്ടായിരുന്നല്ലേ, കൂടുതലായിരുന്നു ഉണ്ടായിരുന്നേ, ഇതൊക്കെ കുറഞ്ഞു. സങ്കീർത്തനം 56 നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീരും വേദനയും എല്ലാം യേശു കാണുന്നുണ്ട്. ഈ കുഞ്ഞിന് കർത്താവിന് അത്ഭുത സൗഖ്യമാണ് നൽകിയത്. എല്ലാ സഭാ വിഭാഗങ്ങളോടും, എല്ലാ സഭാ വിഭാഗങ്ങളും, എല്ലാ വൈദികരോടും, എല്ലാ വൈദികരോടും, എല്ലാ സന്യാസികളോടും, എല്ലാ സന്യാസികളോടും, ദൈവവേല ചെയ്യുന്ന അൽമായരോടും, ദൈവവേല ചെയ്യുന്ന അൽമായരോടും കരുണയായിരിക്കണം, കരുണയായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാര നാമത്തിൽ, അധികാര നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, സഭയുടെ ശത്രുക്കൾ, സഭയുടെ ശത്രുക്കൾ ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ അധികാര നാമത്തിൽ, യേശുവിന്റെ അധികാര നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, സഭാവിരോധികളുടെ, സഭാവിരോധികളുടെ കൂട്ടുകെട്ടുകൾ ചിതറിക്കട്ടെ, കൂട്ടുകെട്ടുകൾ ചിതറിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭയുടെ ശത്രുക്കൾ, സഭയുടെ ശത്രുക്കൾ ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭയെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങൾ, സഭയെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങൾ ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭാവിരോധികളുടെ, സഭാവിരോധികളുടെ കൂട്ടായ്മകൾ, കൂട്ടായ്മകൾ സംഘങ്ങൾ, സംഘങ്ങൾ പിരിയട്ടെ, പിരിയട്ടെ, ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭയുടെ ശത്രുവായ, സഭയുടെ ശത്രുവായ പിശാചേ, പിശാചേ യേശുനാമത്തിൽ, യേശുനാമത്തിൽ വിട്ടുമാറുക, വിട്ടുമാറുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഒഴുകട്ടെ, യേശുവിന്റെ രക്തം ഒഴുകട്ടെ. സഭയുടെ ശത്രുക്കൾ ചിതറട്ടെ, you are my lord oh jesus
Jesus, you